السلام عليكم ورحمة الله وبركاته. أعوذ بالله، بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാർ, മാതാപിതാക്കൾക്ക് സന്താനങ്ങളോടുള്ള കടമകൾ എന്ന വിഷയം നമുക്ക് ഇൻഷാഅല്ലാ അല്പം സംസാരിക്കാം, ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇന്ന് സർവസാധാരണമായി മാതാപിതാക്കൾ കുട്ടികളെ വളർത്തുന്നതിലുള്ള അപാകത കാരണം, വീഴ്ചകൾ കാരണമായി മക്കൾ വഴിതെറ്റുന്ന ഒരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കൾ ഈ വിഷയത്തിൽ അതിയായി ശ്രദ്ധ പുലർത്തണം. നിങ്ങൾ നിങ്ങളുടെ സന്താനങ്ങൾക്ക് നല്ല പേര് നൽകണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്നക്കും തുദഉന യൗമൽ ഖിയാമത്തി ബി അസ്മാഇക്കും അസ്മാഇ ആബായിക്കും ഫഅഹ്സിനു അസ്മാഅക്കും. തീർച്ചയായും നിങ്ങൾ അന്ത്യനാളിൽ നിങ്ങളുടെ നാമങ്ങളെക്കൊണ്ടും പേരുകളെക്കൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാരുടെ പേരുകളെക്കൊണ്ടും വിളിക്കപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് അന്ത്യനാളിൽ വിളിക്കപ്പെടുന്ന പേരുകൾ നല്ലതാവണമല്ലോ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പേരുകൾ നല്ല പേരുകളാക്കണേ എന്ന്. അപ്പോൾ ഇവിടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം, മക്കൾക്ക് നല്ല പേര് നൽകാൻ ശ്രമിക്കണം. അന്ത്യനാളിൽ വിളിക്കപ്പെടുന്ന പേരാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഹബ്ബ അസ്മാഇക്കും ഇലല്ലാഹി അസ്സ വജല്ല അബ്ദുല്ലാഹി വ അബ്ദുറഹ്മാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പേരുകളിൽ നിന്ന് ഏറ്റവും ഇഷ്ടമുള്ള പേര് അബ്ദുല്ലാഹ്, അബ്ദുറഹ്മാൻ എന്നീ പേരുകളാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല പേരുകൾ അതാണ് എന്ന് നമുക്ക് ഫുഖഹാ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, നമ്മുടെ ആലിമീങ്ങൾ പഠിപ്പിക്കുന്നു. നമ്മുടെ വിഷയം, മാതാപിതാക്കൾ മക്കളോട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. മാതാപിതാക്കൾ മക്കളെ, പ്രായപൂർത്തിയും ബുദ്ധിയുമെത്തിയ ഒരു മനുഷ്യനിക്ക് നിർബന്ധമാകുന്ന കാര്യങ്ങൾ എന്തെല്ലാമുണ്ടോ, അറിയൽ നിർബന്ധമായ കാര്യങ്ങൾ എന്തെല്ലാമുണ്ടോ, അതൊക്കെ പഠിപ്പിക്കൽ മാതാപിതാക്കൾക്ക് നിർബന്ധമാണ്. ഒരു പ്രായപൂർത്തിയും ബുദ്ധിയുമെത്തിയ മനുഷ്യനിക്ക് അറിയൽ നിർബന്ധമായ കാര്യങ്ങൾ എന്തെല്ലാമുണ്ടോ, അതെല്ലാം മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കൽ നിർബന്ധമാണ്. അപ്പോൾ ആദ്യമായി മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കേണ്ട കാര്യം എന്തായിരിക്കും? നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നതിന് മുമ്പ് വരെ അവരെ പഠിപ്പിക്കേണ്ട വിഷയം ഫതുഹുൽ മുഈൻ പോലുള്ള കിതാബുകളിൽ ഫുഖഹാ നമ്മെ പഠിപ്പിക്കുന്നത്, വകതിരുവെത്തിയ ആ കുട്ടിയെ ഓ ഉപ്പ ഓ ഉമ്മ നിങ്ങൾ പഠിപ്പിക്കണം, നമ്മുടെ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആണ് എന്നും, അവർ മക്കയിൽ ജനിച്ചു എന്നും, മക്കയിലാണ് അവരെ പ്രവാചകനായി അയക്കപ്പെട്ടത് എന്നും പഠിപ്പിക്കണം. മദീനയിലാണ് അവർ മറവ് ചെയ്യപ്പെട്ടത് എന്നും, അവിടെ വെച്ചാണ് വഫാത്തായത് എന്നും പഠിപ്പിക്കണം. ഇതുപോലുള്ള നിർബന്ധമായ കാര്യങ്ങൾ പഠിപ്പിക്കൽ മാതാപിതാക്കൾക്ക് നിർബന്ധമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക്
അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നിർബന്ധമായ വിശേഷണങ്ങൾ ഉണ്ടാവാൻ പാടില്ലാത്ത മുഹാലായ മുസ്തഹിലായ വിശേഷണങ്ങൾ, ഉണ്ടാവൽ അനുവദനീയമായ വിശേഷണങ്ങൾ തുടങ്ങി 41 വിശ്വാസപരമായ കാര്യങ്ങൾ, വിശേഷണങ്ങൾ അതിനെ സംബന്ധിച്ച് പഠിപ്പിക്കൽ നിർബന്ധമാകും. അള്ളാഹു തആല ഉള്ളവനാണ്, അള്ളാഹു തആല ഉണ്ടാവൽ അള്ളാഹു തആലക്ക് നിർബന്ധമാണ്. അപ്പോൾ അള്ളാഹു തആല ഇല്ലാതെയാവൽ അത് അസംഭവ്യമാണ്, അള്ളാഹു തആലക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത വിശേഷണമാണ്. ഇങ്ങനെ തുടങ്ങി 41 വിശേഷണങ്ങൾ അള്ളാഹുവിനെ, അള്ളാഹു സുബ്ഹാനഹു വ തആലനെ സംബന്ധിച്ച് ആദ്യം പഠിപ്പിക്കണം. അതുപോലെ അംബിയാ മുർസലുകളെ സംബന്ധിച്ച് അവർക്ക് നിർബന്ധമായ വിശേഷണങ്ങൾ, അവർക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത വിശേഷണങ്ങൾ, ഉണ്ടാവൽ അനുവദനീയമായ വിശേഷണങ്ങൾ, ഈ വിശേഷണങ്ങളൊക്കെ അവരെ പഠിപ്പിക്കൽ നിർബന്ധമാണ്. അത് 9 നിർബന്ധവും ഉണ്ടാവാൻ പാടില്ലാത്ത മുസ്തഹീലായ സിഫത്തുകളും അനുവദനീയമായ സിഫത്തുകളുടെയും ആകത്തുക ടോട്ടൽ അത് 9 വിശേഷണങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സംബന്ധിച്ചിടത്തോളം വിശേഷണങ്ങൾ മൊത്തം 41 വിശേഷണങ്ങളാണ്. ഇത് വിശ്വാസപരമായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. അങ്ങനെ മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു തആല ബനു ഹാഷിം ഗോത്രത്തിൽ നിന്ന് ഖുറശിയായിട്ട് അറബിയായ എഴുത്തും വായനയും വശമില്ലാത്ത അഥവാ പഠിച്ചിട്ടില്ലാത്ത ഒരു പ്രവാചകനെയാണ് അള്ളാഹു തആല ഈ ലോകത്തേക്ക് അയച്ചത് എന്നും, അത് നമ്മുടെ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആണ് എന്നും, ഈ ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങളിലേക്കും അത് മുഴുവൻ സൃഷ്ടികളിലേക്കും അറബികളും അനറബികളും മലക്കുകളും ജിന്നുകളും ഇൻസുകളും മുഴുവൻ അചേതന വസ്തുക്കളിലേക്കും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു തആല അയച്ചു എന്നും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മതനിയമം ആ സംഹിത ഈ ശരീഅത്ത് അത് മുൻകാല സമുദായങ്ങളിലുണ്ടായിരുന്ന മുഴുവൻ പ്രവാചകന്മാരുടെ നിയമങ്ങളെയും ദുർബലപ്പെടുത്തിയെന്നും, അള്ളാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ സൃഷ്ടികൾ ലോകത്ത് അള്ളാഹു തആല പടച്ച മുഴുവൻ സൃഷ്ടികളെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും ശ്രേഷ്ഠനായ സൃഷ്ടിയാക്കി, ഉത്തമ സൃഷ്ടിയാക്കി എന്നും എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കണം. മാത്രമല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിനോട് കൂടെ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള ആ പ്രസ്താവനയും അവിടെ തൗഹീദ് ഏകദൈവ വിശ്വാസം ശരിയാവാൻ അനിവാര്യമാണ് എന്നത് പഠിപ്പിക്കണം. ഇങ്ങനെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പമാരുടെ പരമ്പരകൾ, ഉമ്മായിലൂടെ വരുന്ന പരമ്പരകൾ, മക്കളെ സംബന്ധിച്ചുള്ള പഠനം, നബി തങ്ങളുടെ മക്കളെ പറ്റിയുള്ള പഠനം തുടങ്ങി മുഴുവൻ വിഷയങ്ങളും മക്കളെ പഠിപ്പിക്കണം. ഇതൊക്കെ വിശ്വാസപരമായ കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഹറാമായ എല്ലാ കാര്യങ്ങളും, അതുപോലെ നിർബന്ധമായ മുഴുവൻ കാര്യങ്ങളും, പ്രത്യക്ഷമായ കറാഹത്തുകൾ തുടങ്ങി എല്ലാ അദബുകളെ സംബന്ധിച്ചും പഠിപ്പിക്കൽ മാതാപിതാക്കൾക്ക് നിർബന്ധമാണ്. അപ്പോൾ അല്ലാഹു തആലാന്റെ വിശേഷണങ്ങൾ പഠിപ്പിക്കണം. അത് തന്നെ അല്ലാഹു തആലാക്ക് ഉണ്ടാകൽ നിർബന്ധമായ വിശേഷണങ്ങൾ, ഉണ്ടാവാൻ പാടില്ലാത്ത വിശേഷണങ്ങൾ, അനുവദനീയമായ വിശേഷണങ്ങൾ, അതുപോലെ നബി സല്ലല്ലാഹു പ്രവാചകന്മാർക്കുണ്ടാവേണ്ട വിശേഷണങ്ങൾ, ഉണ്ടാവാൻ പാടില്ലാത്ത വിശേഷണങ്ങൾ, അനുവദനീയമായ വിശേഷങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മായിലൂടെയും ഉപ്പായിലൂടെയും പോകുന്ന പരമ്പര, അതുപോലെ ഭാര്യമാർ മക്കൾ അവിടുത്തെ വിശേഷണങ്ങൾ തുടങ്ങിയവ ഒക്കെ പഠിപ്പിക്കൽ മാതാപിതാക്കൾക്ക് നിർബന്ധമാണ്. ഇതൊക്കെ പഠിപ്പിക്കേണ്ടത് നിസ്കാരം പഠിപ്പിക്കുന്നതിന് മുമ്പാണ് എന്നാണ് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്.
പഠിപ്പിക്കൽ നിർബന്ധമാണ്. കുട്ടിക്ക് പ്രായപൂർത്തിയും പൂർണമായ തൻ്റേടവും വിവേകവും എത്തുന്നതുവരെ ഈ വിഷയം കുട്ടികളെ പഠിപ്പിക്കലും അവരെ പരിശീലിപ്പിക്കലും മാതാപിതാക്കളുടെ മേൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ മുഴുവൻ ഹറാമായ കാര്യങ്ങളിൽ നിന്നും, അതുപോലെ പ്രകടമായ മുഴുവൻ കറാഹത്തായ കാര്യങ്ങളിൽ നിന്നും അവരെ വിട്ടുനിൽക്കാൻ അവരെ തടയണം. തടയൽ മാതാപിതാക്കളുടെ മേൽ നിർബന്ധമാണ്. അതുപോലെ ഇസ്ലാമിൽ പഠിക്കൽ നിർബന്ധമായ, അനുഷ്ഠിക്കൽ നിർബന്ധമായ മുഴുവൻ കാര്യങ്ങളെയും അവരെ പഠിപ്പിക്കണം. ഇസ്ലാമിൻ്റെ ശരീഅത്തിൽ മത നിയമങ്ങളിൽ എന്തൊക്കെയുണ്ടോ കൽപ്പിക്കപ്പെട്ട വിഷയങ്ങൾ അതെല്ലാം അവരെ പഠിപ്പിക്കണം. അത് സുന്നത്തായ കാര്യമാണെങ്കിലും, അത് കേവലം നിസ്കാരം നിർബന്ധമാണ് എന്ന് മാത്രമല്ല, ജമാഅത്തിൽ പങ്കെടുക്കൽ അതിനെ സംബന്ധിച്ച് പഠിപ്പിക്കൽ നിർബന്ധമാണ്. മിസ്വാക്ക് ചെയ്യൽ, അതുപോലെ മിസ്വാക്ക് ചെയ്യാൻ അവരോട് കൽപ്പിക്കൽ, ഇങ്ങനെയുള്ള സുന്നത്തായ കാര്യങ്ങൾ പഠിപ്പിക്കൽ നിർബന്ധമാണ്. മിസ്വാക്ക് ചെയ്യാൻ അവരോട് കൽപ്പിക്കൽ നിർബന്ധമാണ്. അത് പഠിപ്പിക്കൽ മാത്രമല്ല, അത് കൽപ്പിക്കലും നിർബന്ധമാണ്. അപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് തൻ്റെ ഇടമുള്ള വിവേകമുള്ള പ്രായപൂർത്തി എത്തുന്നതുവരെ അവനെ പഠിപ്പിക്കൽ മാതാപിതാക്കൾക്ക് നിർബന്ധമാണ്. പഠിപ്പിക്കേണ്ട ചെലവോ, ചെലവ് കുട്ടിക്ക് സ്വന്തമായി സ്വത്തുണ്ടോ, ഉണ്ടെങ്കിൽ അതിൽ നിന്നാണ്. പിന്നെ ഉപ്പായുടെ മേൽ ബാധ്യതയാണ്. ഉപ്പായിലും ഇല്ലെങ്കിൽ അത് ഉമ്മായുടെ മേൽ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ പഠിപ്പിച്ചില്ലേ, നിങ്ങൾ മുർസബിയ ബിസ്സലാത്തി, നിങ്ങൾ കുട്ടിയോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. ഇദാ ബലഗ സബ സിനീന, കുട്ടി 7 വയസ്സെത്തിയാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. ഇദാ ബലഗ അശറ സിനീന, കുട്ടി 10 വയസ്സെത്തിയാലോ, ഫഖ്ദിബു അലൈഹ, കുട്ടി നിസ്കാരം ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ അടിക്കണം. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താ? പഠിപ്പിക്കൽ അനുസരണ, അത് അനുസരിക്കാൻ പഠിക്കൽ ആവശ്യമായി വന്നാൽ 10 വയസ്സായാൽ അവനെ ശക്തമായ രീതിയിലല്ലാതെ അടിക്കൽ മാതാപിതാക്കൾക്ക് നിർബന്ധമാണ് എന്നാണ്. ഭീഷണിപ്പെടുത്തേണ്ട സ്ഥലങ്ങളിൽ ഭീഷണിപ്പെടുത്തി തന്നെ അവനെ പഠിപ്പിക്കണം. അതുപോലെ നന്മ കൊണ്ട് കൽപ്പിക്കണം, തിന്മ കൊണ്ട് വിരോധിക്കണം. ഇത് മാതാപിതാക്കൾക്ക് നിർബന്ധമാണ്. വകതിരുവെത്തിയതിന് ശേഷം അവനിക്ക് നിസ്കാരം ഖളാ ആക്കിയിട്ടുണ്ടെങ്കിൽ അവനോട് ഖളാ വീട്ടാൻ മാതാപിതാക്കൾ കൽപ്പിക്കണം. അതവർക്ക് നിർബന്ധമാണ്. അപ്പോൾ ഭീഷണിപ്പെടുത്തിയിട്ടും അടിച്ചാൽ അനുസരിക്കുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ 10 വയസ്സിന് ശേഷം അടിച്ചുകൊണ്ടും ഒക്കെ അവരെ പഠിപ്പിക്കലും അനുസരിപ്പിക്കലും നിർബന്ധ കാര്യങ്ങളും മറ്റ് മര്യാദകളും ഒക്കെ പഠിപ്പിക്കൽ മാതാപിതാക്കളുടെ മേൽ നിർബന്ധമാണ്. മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ പിതാക്കന്മാർ അവരുടെ പരമ്പര മുകളിലേക്ക്, പിതാവിൻ ഉപ്പാൻ്റെ ഉപ്പ, ഉപ്പ ഇല്ലെങ്കിൽ ഉപ്പാൻ്റെ ഉപ്പ, ഉപ്പാൻ്റെ ഉപ്പ, അങ്ങനെ പോകാം. അതുപോലെ ഉമ്മ, ഉമ്മാൻ്റെ ഉമ്മ, ഉമ്മാൻ്റെ ഉമ്മ, അങ്ങനെ 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 പോകാം. അതുപോലെ ഉപ്പാപ്പമാർ, ഉമ്മാമ്മമാർ, പിന്നെ ഉപ്പയും ഉമ്മയും ഒക്കെ ഏൽപ്പിക്കുന്ന ഈ അവർ ഏൽപ്പിക്കുന്ന വസിയത്ത് ചെയ്യുന്ന വ്യക്തികൾ, അവർക്കൊക്കെ ഇത് നിർബന്ധമാണ്. അപ്പോൾ കേവലം കുട്ടിയെ എന്തോ ഒന്ന് പഠിപ്പിച്ചത് കൊണ്ട് മാത്രം ബാധ്യത നിർവഹിക്കപ്പെടുന്നില്ല. മാതാപിതാക്കൾക്ക് അവരെ ബാഹ്യമായ പ്രകടമായ മുഴുവൻ ഇസ്ലാമിൻ്റെ നിയമങ്ങളും പഠിപ്പിക്കൽ നിർബന്ധമാണ്. നന്മ കൊണ്ട് കൽപ്പിക്കണം, തിന്മ കൊണ്ട് വിരോധിക്കണം. അതിൻ്റെ പേരിൽ അടിക്കേണ്ടി വന്നാൽ അവനെ അടിക്കണം. പ്രായപൂർത്തിയും തൻ്റെടവും എത്തുന്നതുവരെ അവന് ഈ അവസ്ഥയിൽ അവർ പരിപാലിച്ച് വളർത്തിക്കൊണ്ടുവരൽ മാതാപിതാക്കളുടെ മേൽ നിർബന്ധമാണ്. അല്ലാതെ ഇന്ന് കാണുന്നത് പോലെ
ചെറിയ പ്രായം മുതൽ തന്നെ കുട്ടികളെ ഒന്നും പഠിപ്പിക്കാതെ ഏതോ പാശ്ചാത്യരുടെ സംസ്കാരം സ്വീകരിച്ചുകൊണ്ട് മറ്റു മതവിഭാഗങ്ങളുടെ സംസ്കാരങ്ങൾ മാത്രം മേളിച്ചിരിക്കുന്ന വിദ്യാകേന്ദ്രങ്ങളിലേക്കും പാഠശാലകളിലേക്കും അയക്കുന്നത് തികച്ചും അത് കുറ്റകരമാണ് എന്ന വിഷയം മാതാപിതാക്കൾ ഓർക്കേണ്ടത് അവരുടെ ബാധ്യതയാണ്. ഓർമ്മിപ്പിക്കൽ നമ്മുടെയും ബാധ്യതയാണ്. ദീനിനൊരു സ്ഥാനവും കൽപ്പിക്കാതെ ഭൗതികതയ്ക്ക് സ്ഥാനം കൽപ്പിച്ചുകൊണ്ട് എന്തെല്ലാമോ സംസ്കാരങ്ങൾ കുട്ടിക്ക് വളർത്തിയെടുത്ത് അവസാനം പരിതപിക്കുന്ന, അവസാനം കുറ്റപ്പെടുത്തുന്ന, മകൻ നന്നായില്ല, അവൻ നന്നാവില്ല എന്ന് കുറ്റപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതിനു മുമ്പ് കുട്ടിക്ക് പഠിപ്പിക്കൽ അനിവാര്യമായ കാര്യങ്ങൾ എന്തൊക്കെ, കുട്ടിയെ നാം എങ്ങനെ വളർത്തണം, ഇതിനെ സംബന്ധിച്ച് പൂർണ്ണ ബോധവാന്മാർ മാതാപിതാക്കളാവണം. ഇസ്ലാമിക ചിട്ടയിൽ, മതപരമായ ഇസ്ലാമിക വേഷത്തിലും ചിട്ടയിലും സംസ്കാരത്തിലും കുട്ടിയെ വളർത്തൽ മാതാവിൻ്റെയും പിതാവിൻ്റെയും മേൽ നിർബന്ധമാണ് എന്നാണ് ഇതുവരെ പറഞ്ഞതിൻ്റെ ചുരുക്കം. അതിനുവേണ്ട പള്ളിക്കൂടങ്ങളെ നാം അനുസരിക്കാവൂ, വഴിപ്പെടാവൂ. അതിനുവേണ്ട, അതിന് യുക്തമായ പള്ളിക്കൂടങ്ങളിലേക്ക്, മദ്രസകളിലേക്ക് നാം കുട്ടിയെ അയക്കാവൂ. നിർബന്ധമായ ബാധ്യതകൾ കഴിഞ്ഞിട്ടല്ലേ നിർബന്ധമില്ലാത്ത ബാധ്യതകളുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഈ വിഷയം വളരെയധികം ശ്രദ്ധിക്കണം, കൂടുതൽ പഠിക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. വൽഹംദു ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.